ഹായ് ഫ്രണ്ട്സ്, ഡയറക്ടറേറ്റ് ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. ഗവൺമെന്റ് ഓഫ് കേരളയുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ്. നോട്ടിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇതിന് മുൻപ് ഒരു വിജ്ഞാപനം ഉണ്ടായിരുന്നു, അതായത് ST പ്രൊമോട്ടർ അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊമോട്ടർ എന്ന് പറഞ്ഞിട്ടൊരു വിജ്ഞാപനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെലക്ഷൻ ഷോർട്ട് ലിസ്റ്റാണ്, അതായത് റിട്ടേൺ ടെസ്റ്റിനുള്ള ഒരു ഷോർട്ട് ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിട്ടേൺ ടെസ്റ്റ് നടക്കുന്നത് 27-3, അതായത് മാർച്ച് 27 തീയതിയാണ് റിട്ടേൺ ടെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ജില്ലാടിസ്ഥാനത്തിലുള്ള ആ ഒരു ഷോർട്ട് ലിസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡിസ്ട്രിക്ട്, അതുപോലെ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് കാണാം, അതുപോലെ വെന്യൂ എവിടെയാണ് എക്സാം നടക്കുന്നത് എന്നുള്ളതാണ് വെന്യൂവിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരം കാട്ടാക്കാട് എന്ന് പറയുന്ന ആ ഒരു ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിലാണെങ്കിൽ ഇവിടെ ഒരു ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ലിസ്റ്റിലുള്ളവർ എന്താണ്, ഈ ഒരു വെന്യൂവിലാണ് നിങ്ങൾ ഡോക്ടർ അംബേദ്കർ വിദ്യാനികേതൻ CBSE സ്കൂളിലാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ലിസ്റ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്, നിങ്ങൾക്കിത് ചെക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ തന്നെ സ്ക്രോൾ ചെയ്ത് പോയാൽ ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെയും അതുപോലെ തന്നെ തിരുവനന്തപുരം തന്നെ മറ്റു ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിൽ, അതായത് നെടുമങ്ങാട് ഇവിടെ കാണാം. അപ്പോൾ അതിൻ്റെ ആ ഒരു ലിസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയാൽ ഏകദേശം 776 പേജുള്ള PDF ആണ്. അപ്പോൾ ഈ ഒരു PDF മറ്റു ജില്ലകളുടെ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ PDF നിങ്ങളുടെ പേരുണ്ടോ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ റിട്ടേൺ ടെസ്റ്റിന് എലിജിബിൾ ആണ് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ആണ്. ഇനി ആ ഷോർട്ട് ലിസ്റ്റിൻ്റെ കൂടെ നമുക്ക് എഴുത്ത് പരീക്ഷ അഡ്മിറ്റ് കാർഡ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്യേണ്ടതൊക്കെ ഉണ്ട്. നിങ്ങളുടെ റോൾ നമ്പർ, പേര്, മേൽവിലാസം, അതുപോലെ തന്നെ ഇവിടെ ഹാജരാകേണ്ട സമയം കൊടുത്തിട്ടുണ്ട്. പിന്നെ വെന്യൂ നമുക്കിവിടെ ആ ലിസ്റ്റിൽ കിട്ടും. ആ ലിസ്റ്റിൽ നിന്ന് ജസ്റ്റ് നമ്മൾ ഇവിടെ എഴുതിയാൽ മതി. അതുപോലെ മാർച്ച് 27 എക്സാം എന്നുള്ളതാണ്. സമയം ഇവിടെ കൊടുത്തിട്ടുണ്ട്, 11:37 മുതൽ 1:00 PM വരെയാണ് സമയം. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ഇതിലൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മൾ പേസ്റ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ മേൽവിലാസം കാര്യങ്ങളൊക്കെ എഴുതണം. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉദ്യോഗാർത്ഥിയുടെ ഒപ്പ് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ പരീക്ഷാ ഹാളിൽ ചെയ്യേണ്ടത്, അതായത് ഇൻവിജിലേറ്ററുടെ സാന്നിധ്യത്തിൽ മാത്രമാണ് സൈൻ ചെയ്യേണ്ടത്. നമ്മൾ മുൻകൂട്ടി സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ കുറച്ച് പൊതു നിർദ്ദേശങ്ങളുണ്ട്, മുഴുവനായിട്ടും വായിച്ച് നോക്കുക. പിന്നെ ഇതിൽ ഇതിൻ്റെ ഒരു സിലബസ്, എഴുത്ത് പരീക്ഷ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് നിങ്ങൾ വായിച്ച് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും PDF ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പരസ്പരം നിങ്ങൾക്കുള്ള ഡൗട്ടുകളൊക്കെ അതിൽ പരസ്പരം ചോദിക്കാവുന്നതാണ്. നിങ്ങളതിൽ ജോയിൻ ചെയ്യുക. ദെൻ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ അത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.